ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും സുഭാഷിതങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേകം സ്വാഗതം. ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് അതിൻ്റെ 8-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം ഉള്ളവനായിത്തീർന്നു. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം ഉള്ളവൻ ആയിത്തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ അനുസരണമുള്ളവനായിരുന്നു. എവിടെ വരെ? ക്രൂശിലെ മരണത്തോളം. യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവ് മനുഷ്യജാതിയുടെ പാപത്തിന് മോചനം ലഭിക്കുവാൻ, മനുഷ്യൻ ചെയ്ത പാപം തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അതിൻ്റെ ശിക്ഷ ഏൽക്കുകയും പ്രാണത്യാഗം ചെയ്യുകയും അല്ലെങ്കിൽ പ്രായച്ചിത്തയാഗമായി അകൃത്യയാഗമായി മരിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. യേശു അതിൻ്റെ ഒരു പൂർണ്ണ മനുഷ്യനായി മാറി. പൂർണ്ണ മനുഷ്യനായിത്തീർന്ന യേശു തൻ്റെ ശരീരത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ വ്യഥകളും അനുഭവിച്ചു. അവന് വിശപ്പുണ്ടായി, അവന് ദാഹിച്ചു, അവൻ വളരെ വേദന ശരീരത്തിൽ അനുഭവിച്ചു. മനോഭാരമുള്ളവനായി വ്യാകുലചിത്തനായി തീർന്നു. ഒരു മനുഷ്യനെന്ന നിലയിൽ തനിക്ക് സഹിക്കാൻ കഴിയാകുന്നതിൽ ഏറ്റവും കൂടുതൽ പീഡകൾ, വേദനകൾ താൻ അനുഭവിച്ചു. മനുഷ്യത്വത്തിൽ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞുപോയി, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. തൻ്റെ ഭൂമിയിലേക്കുള്ള അവതാരത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ടായിരുന്ന ക്രിസ്തു പെട്ടെന്ന് പിതാവിനോട് പറയുകയാണ്, എങ്കിലും ഞാൻ ഈ വേദന സഹിക്കുന്നു, എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം തന്നെ നിറവേറട്ടെ. നോട്ട് മൈ വിൽ, ദൈ വിൽ ബി ഡൺ. പിതാവിൻ്റെ ഹിതത്തിനായി യേശു തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു, സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുത്തു. ആ ഏൽപ്പിച്ചു കൊടുക്കലിനെ കുറിച്ചാണ് നമ്മിവിടെ വായിച്ചത്. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണം ഉള്ളവനായി തീർന്നു. 5-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ബി ലൈക്ക് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ പോലെ ആവുക. ക്രിസ്തുവിൻ്റെ ഭാവങ്ങൾ പലതായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമായിരുന്നു. പക്ഷേ അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിച്ചില്ല, തന്നെത്താൻ ഒഴിച്ചു, തൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ്റെ വേഷമെടുത്തു, ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു മനുഷ്യജാതിയുടെ പാപമോചനത്തിന് വേണ്ടി. അതായിരുന്നു ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവിൻ്റെ ആഗമന ഉദ്ദേശം. ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യം, ക്രിസ്തുവിലുണ്ടായിരുന്ന അനുസരണത്തിൻ്റെ മനോഭാവം നമ്മിലും ഉണ്ടായിരിക്കണം. നാമും അനുസരണമുള്ളവരായിരിക്കണം. ഏതൊക്കെ തലങ്ങളിൽ? മനുഷ്യൻ ദൈവത്തെ അനുസരിക്കണം. സൃഷ്ടാവായ ദൈവത്തിന് മനുഷ്യനെക്കുറിച്ച് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. ആ ദൈവിക ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവഹിതം അറിഞ്ഞ് അനുസരിക്കണം. നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീനെന്ന് ബൈബിളിൽ നാം വായിക്കുന്നു. ഒരു മാനസാന്തരമാണ് ആവശ്യം. ജീവിച്ചു പോകുന്ന അതേ ജീവിതശൈലിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷേ ദൈവഹിതം തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ദൈവഹിതം തിരിച്ചറിയുവാൻ ദൈവം നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ ദൈവത്തെ അനുസരിക്കണം, ദൈവവചനം അനുസരിക്കണം, ദൈവഹിതം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കണം. 2, മനുഷ്യൻ അവൻ്റെ ആത്മീയ നേതൃത്വത്തെ അനുസരിക്കണം.
ദൈവവചന പ്രകാരം ദൈവത്തിൻ്റെ സഭയെ നയിക്കുവാൻ ദൈവം മനുഷ്യന് ആത്മീയ ഇടയന്മാരെ നൽകിയിട്ടുണ്ട്. ആ ഇടയന്മാരെ അനുസരിക്കണമെന്ന് വേദപുസ്തകം നന്നായി പഠിപ്പിക്കുന്നു. എബ്രായ ലേഖനം 13 അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളെ ഭരിക്കുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ, അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് അവർ സന്തോഷത്തോടെ അത് ചെയ്യുവാൻ ഇടവരുത്തുവീൻ, ദുഃഖത്തോടെ ആയിരിക്കരുത്. അതാ അതിൻ്റെ അർത്ഥം. ഒരിടയൻ, ഒരാധ്യാത്മിക ശുശ്രൂഷകൻ തൻ്റെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി അവരറിയാത്ത സമയത്തും രാത്രിയുടെ യാമങ്ങളിലും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ജാഗരിക്കുകയും ചെയ്യുന്നയാളാണ്. അങ്ങനെ ചെയ്യുന്ന ഒരാധ്യാത്മിക ശുശ്രൂഷൻ ദുഃഖത്തോടെയല്ല, സന്തോഷത്തോടെ അത് ചെയ്യാൻ ഇടവരുത്തണം. അതിന് ഇടയന്മാരെ ജനങ്ങൾ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണമെന്ന് ദൈവവചനം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്, അത് പാലിക്കണം. അടുത്തത്, ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കണം. 3, മക്കൾ മാതാപിതാക്കന്മാരെ അനുസരിക്കണം. ദാസന്മാർ യജമാനന്മാരെ അനുസരിക്കണം. ഭൂമിയിലുള്ള അധികാരങ്ങൾ, ഭരണകർത്താക്കൾ, അവർ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ്, അവരെ അനുസരിക്കണം. ഇതെല്ലാം പറയുമ്പോൾ ഒരു കണ്ടീഷനുണ്ട്. ദൈവവചനത്തിനനുസൃതമായി ആത്മീയവും ധാർമ്മികവും സാമൂഹികവും ആയതായ നീതികൾക്ക് അനുയോജ്യമായി തിരുവചന പ്രകാരം അനുസരിക്കണം. എത്ര ഉയർന്ന പദവിയിലുള്ള ആളാണെങ്കിലും ദൈവവചനത്തിന് വിരുദ്ധമായി ഒരു തെറ്റ് ചെയ്യാൻ പറയുകയോ പ്രേരിപ്പിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്താൽ അതനുസരിക്കേണ്ട കാര്യമില്ല. ഒരു ദൈവബൈബിളിനെ സംബന്ധിച്ച് അനുസരണം വിശുദ്ധ ബൈബിളിൻ്റെ ഉപദേശത്തിന് അനുസരിച്ചായിരിക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നാം എങ്ങനെയുണ്ട്? ഇന്നത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അനുസരിക്കാതിരിക്കുന്നതാണ്. നിയമം ലംഘിച്ചതും അനുസരണക്കേട് കാണിച്ചതും എന്തോ വലിയൊരു വീരകൃത്യമായി പറയുന്ന മനുഷ്യനെ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൽ നല്ലൊരു ഭാഗത്തെ നമുക്ക് കാണാനായി കഴിയും. വയലേഷൻ, അത് ചെയ്യാൻ പാടില്ല. ഒരു രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ നാം അനുസരിക്കണം. ഒരു സഭയുടെ ആത്മീയ നേതൃത്വത്തെ നാം അനുസരിക്കണം. ഒരു കുടുംബത്തിൽ അവിടെയുള്ളതായ ഓരോ അംഗങ്ങൾക്കും ദൈവം കൊടുത്തിരിക്കുന്നതായ പ്രത്യേകമായ സ്ഥാനത്തിനനുസരിച്ച് അനുസരിക്കണം. ഇതെല്ലാം ദൈവവചന പ്രകാരമാണ്. അങ്ങനെ അനുസരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അനുസരണക്കേട് കാണിച്ചാൽ ഒരുപക്ഷെ താൽക്കാലിക ലാഭമുണ്ടായേക്കാം. എന്നാൽ അനുസരണം കൊണ്ട് ദൈവം തരുന്നത് നിലനിൽക്കുന്നതായ ഫലമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് തൻ്റെ അനുസരണത്തെക്കുറിച്ചുള്ള ഭാഗമാണ് ഞാൻ ആദ്യം വായിച്ച് കേൾപ്പിച്ചത്. അനുസരിച്ചതുകൊണ്ട് യേശുവിന് എന്ത് ഗുണമുണ്ടായി? അതിൻ്റെ തുടർച്ച നാം ഇങ്ങനെ കാണുന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി, അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. എവിടെ വരെ? സകല നാമത്തിനും മേലായ നാമം നൽകി. ഈ ഭൂമിയിൽ ഒരു പേരുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ പേരിന് മുകളിൽ വരാത്തതുപോലെ. ഒന്ന് ശ്രദ്ധിച്ചേ, ലോകത്തിൽ നിന്ന് ഏറ്റവും ഓരോ ദിവസവും പറയപ്പെടുന്ന നാമം ഏതാണ്? യേശുവിൻ്റെ നാമമാണ്. ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത് ആരെയാണ്? യേശുവിനെയാണ്. ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് ആരെക്കുറിച്ചാണ്? യേശുവിനെക്കുറിച്ചാണ്. സതുപദേശങ്ങൾ കൊള്ളാമെന്ന് പറഞ്ഞ് ലോകത്തിലെ ഏറ്റവും ഉന്നതരായ നേതാക്കന്മാർ ശിരസ വഹിച്ചത് ആരുടെ ഉപദേശങ്ങളാണ്? യേശുവിൻ്റെ ഉപദേശങ്ങളാണ്. ഗിരിപ്രഭാഷണങ്ങൾ പഠിക്കുകയും അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം ലോക നേതാക്കന്മാരെയും സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനീയരെയും നമുക്കറിയാം. ക്രിസ്തു അനുകരണീയമായ മാതൃക വെച്ചു, എല്ലാ മനുഷ്യരാലും അംഗീകാരം നേടി. ക്രിസ്ത്യാനി അല്ലാത്ത ആളുകൾ പോലും ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾക്കും ക്രിസ്തുവിൻ്റെ ആദർശങ്ങൾക്കും ക്രിസ്തുവിൻ്റെ ജീവിത ശൈലിക്കും അംഗീകാരം കൊടുക്കുന്നുണ്ട്, അതിനെ പുകഴ്ത്തി പറയുന്നുണ്ട്, അത് അനുസരിക്കുന്നുണ്ട്. ദൈവവും
ക്രിസ്തുവിനെ ഉയർത്തി എവിടെ വരെ? എല്ലാ നാമത്തിനും മേലായ നാമം നൽകി. തീർന്നില്ല, അടുത്തത് ശ്രദ്ധേയമാണ്. സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലുമുള്ള എല്ലാവരുടെയും നാവ് യേശു തന്നെ കർത്താവ് എന്ന് ഏറ്റുപറയും. കർത്തൃത്വം നടത്തുന്നവൻ മനുഷ്യജാതിയിന്മേൽ, ലോകത്തിന്മേൽ, പ്രപഞ്ചത്തിന്മേൽ അധികാരമുള്ളവൻ യേശുവാണെന്ന് എല്ലാവരും ഒരുപോലെ വിളിച്ചു പറയും. എവിടെ? സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് താഴെ അധോലോകത്തിലുമുള്ള മുഴുവൻ ആളുകളും. അതുപോലെ എല്ലാ മനുഷ്യരും യേശുവിനെ അംഗീകരിക്കത്തക്കതുപോലെ യേശുവിനെ ദൈവം ഉയർത്തി. കാരണമെന്ത്? അനുസരിച്ചു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തെ അനുസരിക്കാം, ദൈവവചനത്തെ അനുസരിക്കാം, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളെ അനുസരിക്കാം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കും നന്മയ്ക്കും അനുഗ്രഹത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും മറ്റുള്ളവരുടെ അംഗീകരണത്തിനും മുഖാന്തരമായിത്തീരുന്നത്. അതിനായി ഓരോരുത്തരും തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ആത്മാർത്ഥമായി ആഹ്വാനം ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.